മറ്റൊരു സിനിമേന്റെ ഭാഗമാകാൻ പറ്റില്ല. സിനിമ ഒരുപാട് ആൾക്കാർ കാണുമ്പോഴുള്ള അതിൻ്റെ ഒരു സക്സസ് നമ്മൾ ഫീൽ ചെയ്യാം. ഈ മേക്ക് ഓവർ ആരുടെ ഐഡിയ ആയിരുന്നു? ദീപക് പ്രമോൾ സ്വയം ചെയ്തതാണോ? മേക്കപ്പിന്റെ ഐഡിയ പിന്നെ ഡയറക്ടറുടെ ഐഡിയ കൂടി ആയിരുന്നു. ലെൻസ് വെച്ചും കൂടി ഒന്ന് നമുക്ക് സ്ട്രൈറ്റ് ചെയ്തു. അങ്ങനെ ആളുകൾക്ക് ഇത് എന്ന് പറയുന്ന ഒരു സമയം ഉണ്ട്. അതിന് റെക്കഗ്നൈസ് എത്ര നേരം എടുക്കുന്നുണ്ട്? കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എടുക്കുന്നതിൽ സന്തോഷം, കാരണം ഒരേപോലെ അല്ല എന്നൊരു അഭിനയത്തിലില്ലെങ്കിലും ലുക്കിനെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളെ അനുഭവിക്കുന്ന ഒരു വൾണറബിലിറ്റിയാണ് സിനിമയുടെ ഏറ്റവും വലിയ ക്രക്സ്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഇമോഷണലായിട്ട കാര്യങ്ങളെ ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് റോണി റോബി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു ബ്രീഫ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഇതിന്റെ ഭാഷയൊക്കെ കണ്ണൂർ കണ്ണൂർ ഭാഷയൊക്കെ അതിന് വേറൊരാളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പോലീസ് പോലെ ശരിക്കുള്ള പോലീസ് തന്നെ പുള്ളിക്കാരൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതിലെ പല നടന്മാരും പറഞ്ഞത് മമ്മൂക്കയായി സീൻ ചെയ്യുന്നതിൻ്റെ ഒരു ത്രില് ഉണ്ടല്ലോ, അതുതന്നെയാണ് ആദ്യം ഞങ്ങൾ ഈ പടത്തിലേക്ക് ഇന്നാക്കിയതെന്നാണ്. റോനെ സംബന്ധിച്ച് അതൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ കഥ അത് നല്ല രസമുള്ള സ്ട്രക്ചറൊക്കെയാണ്. എക്സൈറ്റ് ചെയ്തു. ഇപ്പൊ നമുക്കവിടെ വില്ലനായിട്ട് വരിക എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യം കൂടെയാണ്. അപ്പം അതെങ്ങനെ ഭയങ്കര ഈ ഡയലോഗുകൾ കുറവുള്ളതേ എപ്പോഴെങ്കിലും ഒരു പരിമിതിയായിട്ട് പിന്നെ അത് അതൊരു ഒരു ഡിഫിക്കൽട്ടി അത് ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. ഉള്ളില് ഭയങ്കര കുറവ് റിയാക്ഷൻസ് അല്ലേ? പടത്തിന്റെ മൊത്തത്തില് ഡയലോഗ് കമ്മിയല്ലേ, എല്ലാവർക്കും ഡയലോഗ് കമ്മിയാണ്. കാരണം അതൊരു ഡേറ്റിംഗ് പരിപാടി അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ ലാസ്റ്റിലാണ് കാണിക്കുന്നത്, റിവീൽ ചെയ്യണതൊക്കെ. അതുകൊണ്ട് ഈ എൻ ആർ ഐ ലുക്ക് പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടോ? ഇല്ല ഇല്ല, ലുക്കൊക്കെ അവരെന്നെ ഡയറക്ടറും ഇവരൊക്കെ തന്നെ മേക്കപ്പ് എല്ലാവരും കൂടി സെറ്റ് ചെയ്തതാണ്. ഇനി ഇതിനെ തുടർന്ന് ഇനി ചിലപ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള വേഷങ്ങൾ വരാം. അപ്പൊ ചൂസ് ചെയ്യാവോ? നമ്മളതിനാണല്ലോ കണ്ണൂർ സ്പോട്ടില് രണ്ടാം ഭാഗം ഉണ്ടാവും. അപ്പൊ നിങ്ങക്ക് എന്തായാലും ഉറപ്പായിട്ടും, കാരണം ഒരു ഹിറ്റ് പടത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഭാഗമാകാൻ പറ്റുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണോ? അപ്പൊ വിചാരിക്കും. ഇപ്പൊ തിയേറ്റർ വിസിറ്റ് ഒക്കെ ചെയ്യാൻ നേരത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ. ഇപ്പൊ എൻക്രഡിറ്റ്സ് എഴുതുമ്പോൾ ആളുകളൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കുന്നു, അത് നിങ്ങളുടെ കൂടുതൽ പുതിയ പടങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രചോദനമായിട്ട് എടുക്കുന്നതിൽ എത്രമാത്രം നിങ്ങൾ ഹാപ്പിയാണ്? അതായത് ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ കണ്ട് കൈയടിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ചില പടങ്ങൾ ഞാൻ അഭിനയിച്ച, ഞാൻ ചില നായകനായിട്ട് അഭിനയിച്ച പടത്തിൽ ഏഴുപേരില്ലാതെ തിയേറ്ററിൽ ആളെ കയറ്റിയിട്ട് എൻ്റെ സുഹൃത്തുക്കളെ കയറ്റിയിട്ട് കാണിപ്പിച്ച സിനിമ കണ്ട അവസ്ഥകളും. പക്ഷേ ഇത് ഹൗസ്ഫുള്ളായിട്ട് നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർ കൈയടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓഡിയൻസിൻ്റെ ഒരു മനസ്സിൽ നിന്ന് റിയാക്ഷൻസ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യും? അതല്ലേ എൻ്റെ സുഖം. ആരും എന്താ പറയുക, അങ്ങനെയൊക്കെ തന്നെയാണോ? ഓഡിയൻസിന്റെ ലൈവ് റിയാക്ഷൻസ് ഉണ്ടല്ലോ പടത്തിന് ശേഷവും, അതുപോലെ ഈ എൻക്രഡിറ്റ്സ് ഡയലോഗ് വരുമ്പോ എല്ലാ ക്രെഡിറ്റും എഴുതി കാണിക്കുന്നവരെ പ്രേക്ഷകരക്ഷമരായിട്ട് കാത്തിരിക്കാം. അപ്പൊ അത് അങ്ങനെ ഒരു വിചരിത്രത്തിന്റെ ഭാഗമാവുന്ന എത്രത്തോളം സന്തോഷമുള്ള ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിനാൽ അപ്പുറത്തുള്ള സന്തോഷം എനിക്ക് കണ്ണൂർ കൊണ്ട് വിജയത്തിന് വിജയാസം. താങ്ക് യു.